ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 14th. ഒറ്റ വാക്കിൽ നമ്മളെല്ലാവരും പറയും വാലന്റൈൻസ് ഡേ. അതുമാത്രമാണോ? അല്ല, പെണ്ണിന് പകരം മണ്ണിനെ സ്നേഹിച്ച വീരജവാന്മാരുടെ ത്യാഗത്തിൻ്റെ ഓർമ്മ ദിവസം. ഇന്ന് ഈ ഡേയിൽ ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ടായിരുന്നു. പലരും പല സബ്ജക്റ്റുകൾ ഇന്നത്തെ ദിവസം പറയുമെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം എനിക്ക് വരുന്ന മെയിലുകൾ, ഇപ്പം പണ്ടൊക്കെ നമുക്കൊരു അതിൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എത്ര ഏജ് മുതലുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് വ്യൂ ചെയ്യുന്നതിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ചായിട്ട് പ്രതീക്ഷിക്കുന്നത് പലരും ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ്. പല ലൈഫിൽ പല പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ എല്ലാവരും യൂട്യൂബിലും ഒക്കെ ഈ കണ്ടീഷൻ എങ്ങനെ റിക്കവർ ചെയ്യും എന്നുള്ള വീഡിയോ സെർച്ച് ചെയ്യുന്നതായിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനെന്ന് വെച്ചാൽ എന്നേക്കാൾ നന്നായി വീഡിയോ ചെയ്യുന്നവരും നന്നായി സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നവരും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന രീതി വ്യത്യാസമാണ്. ഞാൻ വളരെ കൂളായിട്ട് എൻ്റെ വായി തോന്നുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അപ്പം അവരുടെ ആവശ്യങ്ങളെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പ്രണയത്തെക്കുറിച്ചാണല്ലോ കൂടുതൽ സംസാരിക്കാറ്. എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പക്ഷേ ഞാൻ പ്രണയത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കാറ്. ഞാൻ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പ്രണയം അതല്ലേ, കുട്ടികളുടെ ഇഷ്യൂസിനെ കുറിച്ചിട്ടും അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട രീതിയിലും ഫാമിലി ഇഷ്യൂസിനെ കുറിച്ചിട്ടും ബ്രേക്കപ്പിനെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു, വീഡിയോസ് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ സബ്ജക്റ്റുകൾ എടുത്തിട്ട് വീഡിയോസ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എൻ്റെ ഒരു ദൗത്യം ഇപ്പോഴും തുടങ്ങിയതല്ല, മുന്നേ തുടങ്ങിയതാണ്. നമ്മളൊരാള് ജീവിതത്തോട് മടുപ്പ് തോന്നി മരണത്തെ പ്രണയിച്ച് തുടങ്ങുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മരണത്തിലെ കീഴടങ്ങുക എന്നൊരു അവസ്ഥയിലേക്ക് പോകുമ്പം അവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ എന്ത് ചെയ്യുക, നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യം തന്നെയാണ്. അത് സാധിക്കുമോ എന്നതാണ്, അത് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞാനിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ജീവൻ പോയാൽ നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാം വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങൾ, നമ്മുടെ കൈവിട്ട് പോയ വാക്കും കൈവിട്ട ആയുധവും കൈവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വാക്കൊണ്ട് പറഞ്ഞു പോയ നാവുകൊണ്ട്, അതായത് നമ്മുടെ വാക്കുകളുടെ മൂർച്ച എന്ന് വെച്ചാൽ ആയുധത്തെക്കാൾ മൂർച്ചയാണ്. ചിലപ്പോൾ ആയുധം കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് വെച്ച് ഹോസ്പിറ്റലൊക്കെ പോയാൽ ചിലപ്പോൾ അത് മാറും. പക്ഷെ വാക്കുകൾ കൊണ്ടേറ്റ മുറിവുകൾ ചിലപ്പം അത് ജീവിതകാലം മുഴുവൻ അവിടെ കിടന്നിങ്ങനെ വ്രണമായി മാറും. ഇപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ പ്രിയപ്പെട്ടവരോട് വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പം എത്ര വർഷം കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് മാപ്പൊക്കെ കിട്ടും, പക്ഷെ ആ വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അപ്പം നമുക്ക് വാക്കുകൾ എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. അപ്പം നമ്മുടെ വാക്കുകൾ വേറെ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് അതിനെ പോസിറ്റീവ് രീതിയിലേക്ക് മാറ്റി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിന് നല്ല രീതിയിൽ അതിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് തിരിച്ച് അയാളെ നമുക്ക് നല്ല ഒരു ജീവിതം നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. മരണത്തിൽ കീഴടങ്ങാമെന്ന് പറഞ്ഞവർ എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുക നമ്മുടെ ചില വാക്കുകൾ കൊണ്ടാണ്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോകൾ പലരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മുന്നിലെത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പണ്ട് ടിക്ടോക്കിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ അപ് ടു ഡേറ്റ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ചില ആളിങ്ങനെ വളരെ എപ്പോഴും നമുക്ക് ടെൻഷൻസ് വന്ന് ടെൻഷൻസിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ സാധാരണ മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡിനെ ഓക്കെ ആക്കാൻ വേണ്ടി പല വീഡിയോസും കാണാൻ ശ്രമിക്കുമ്പോഴായിരിക്കും എൻ്റെ വീഡിയോസ് വന്നിട്ട് നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല, ജീവിതത്തിലെ അതിനേക്കാൾ സുഖകരമായ നല്ല നിമിഷങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീഡിയോസ് വരാറ്. അങ്ങനെ പലർക്കും അത് വളരെ സന്തോഷമുണ്ടായിട്ടുണ്ടെന്നും അവർ അതിലൂടെ കുറേ ആൾക്കാർ പിന്നെ അത് ഫോളോ ചെയ്ത് അതിലെ വീഡിയോസൊക്കെ കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ. നിങ്ങൾ കണ്ടിട്ട് ഡിലിറ്റ് ഓണററി ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതിനുള്ള ഒരു ക്വാളിറ്റി ഒന്നും എനിക്കില്ല, പക്ഷേ അതെങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് തരുമ്പോൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞാനത് തിരസ്കരിക്കുന്ന തുല്യമാണ്. അത് ചില്ലറക്കാരിയല്ല. ഏതായാലും അതിനെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രോഗിയെ ചികിത്സിക്കാനൊന്നും പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ഷോക്കേസിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓർമ്മകളായിട്ട് എൻ്റെ പേരിലൊരു ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഒരു പദവിയുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എപ്പോഴും സൂക്ഷിക്കാം, എൻ്റെ ഓർമ്മയിൽ വെക്കാം. അതാണ് അതിനെക്കൊണ്ടുള്ള കാര്യം. വേറെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട് കൂടുതൽ. അത് ഞാൻ വളരെയേറെ വളരെയേറെ സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, അതൊന്ന്. അപ്പം ഞാൻ അവരോട് അന്ന് മൈക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു രോഗിയെ ചികിത്സിക്കാനും മരുന്ന് കൊടുക്കാനുള്ള ഒരു ഇതൊന്നുമില്ല, അങ്ങനത്തെ ഡോക്ടറല്ലല്ലോ ഇത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചികിത്സിക്കാൻ പറ്റും, ഒരാളുടെ മനസ്സിനെ എനിക്ക് ചികിത്സിക്കാൻ പറ്റും, വാക്കുകൾ കൊണ്ട് അവർക്ക് ഞാൻ മെഡിസിൻ കൊടുക്കും, അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഞാൻ ഇതുവരെ ചെയ്ത പ്രവൃത്തിയിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് പലർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടാൽ പിന്നെ നമുക്ക് അതിനെ കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് എത്തിക്കാറ്. ഇതിനെ കൊണ്ട് എനിക്ക് പൈസ ഒന്നും കിട്ടാനൊന്നുമില്ല, എനിക്ക് ഇതിനെ കൊണ്ട് വേറെ ഉപയോഗങ്ങളൊന്നുമില്ല. അപ്പൊ ചില ഇങ്ങനെ വീഡിയോ പറഞ്ഞിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. അതിനെ കൊണ്ട് ഒരു രൂപയും ഇല്ല, നമ്മൾ സമയം നമ്മൾ അതിന് കണ്ടെത്തുക, അതിന് വീഡിയോകൾ ചെയ്യുക, പിന്നെ യൂട്യൂബ് വരുമാനം തരുന്നത് അത് വേറെ വഴിക്ക്. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ യൂട്യൂബ് വരുമാനത്തിന് ഞാൻ പുറകെ ഓടാറില്ല. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യായിരുന്നു, എനിക്ക് അത്യാവശ്യം മോണിറ്റൈസ്ഡ് ആയുള്ള ഒരു ചാനലൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പൈസ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ രീതിയിൽ, അത് പിന്നെ പറയാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു പുണ്യാളനായി മാറും. ഓക്കെ, പിന്നെ നമ്മൾ പറയാനുള്ളൊരു മെയിനായിട്ടുള്ള കാര്യം എന്തായിരുന്നു, നമ്മുടെ ഇപ്പം നമുക്കറിയാം, ഇപ്പം ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല, നമ്മളിങ്ങനെ ഈ നമ്മുടെ നാട്ടിലൊക്കെ അസുഖം അല്ലെങ്കിൽ ഇതുപോലെ ആക്സിഡന്റ് കേസുകളിൽ വൃക്ക തകരാറിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്നും അല്ലെങ്കിൽ ജീവിക്കാൻ വേറെ വഴിയില്ലാതെ അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരുപാട് നോട്ടീസുകൾ നമ്മുടെ അടുത്ത് വരും. പക്ഷേ ഇപ്പം എന്നെ വിശ്വസിക്കുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് എന്നിൽ പ്രതീക്ഷിക്കുന്നത് സൂരജ് ഒരു വീഡിയോ ചെയ്യുമ്പം അതിന് സത്യസന്ധത ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലെത്തുന്ന ഏത് നോട്ടീസ് ആണെങ്കിൽ പോലും ഞാൻ അവരെ നേരിട്ട് പോയി കണ്ട് അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ച് അവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് വ്യക്തമായ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പം ഈ വീഡിയോ ചെയ്യുമ്പം പലർക്കും ഒരു ധാരണ ഉണ്ട്, ഇനിയിപ്പോൾ സൂരജ് വല്ല പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പോവാണോ, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ. ഇത് നമുക്കറിയാം, ആരെന്ത് ചെയ്യുമ്പോഴും ചാരിറ്റി എന്ന പേരിലാണ് ആൾക്കാർ എപ്പോഴും പുറത്ത് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, പേരെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് തന്നെയാണോ ഇവനും ചെയ്യുന്നത് എന്നുള്ള ധാരണ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒന്നും മിണ്ടണ്ട്, ഇതൊക്കെ കണ്ട് ഷെയറും ചെയ്യാതെ ഇങ്ങനെ നോക്കി നിന്ന് ഒരു 5 പൈസ ആരും സഹായിക്കാൻ പറ്റാതെ സ്വന്തം കാറ്റ് സിന്താബാ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. നമുക്കൊക്കെ വീട്ടിലിരുന്ന് സുഖം സ്വന്തം കാര്യം നോക്കി നിന്നൊക്കെ നല്ല സുഖമുള്ള പരിപാടി. പക്ഷെ ഒരാളുടെ വിഷമത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. കാരണം എൻ്റെ ഏകദേശം പ്രായം എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും എൻ്റെ അച്ഛന് ഒരു എന്തായാലും എനിക്ക് തോന്നുന്നൊരു ഞാനൊരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരിക്കും ഞാനും പോയിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ചാരിറ്റിയും പ്രവർത്തനമൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലെ സമയത്ത് ഇവിടെയുള്ള താഴെയുള്ള കുറച്ച് വീടുകളിൽ രാത്രി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു നോമ്പ് സമയത്തായിരുന്നു, അമ്മയുടെ കൈയും പിടിച്ച് ഒരു ചുവന്ന കളർ ടോർച്ച് എടുത്തിട്ട് ഞാനും അമ്മയും കൂടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള പൈസ ഇല്ലാത്ത സമയത്ത് പലരുടെയും വീട്ടിൽ ബാക്ക് വശത്ത് പോയിട്ട് 1000 രൂപ ഒരു വീട്ടിൽ തന്നു, ഒരു വീട്ടിൽ നിന്ന് 2000 രൂപ തന്നു. അങ്ങനെ അന്ന് എനിക്ക് തോന്നിയൊരു 4000 രൂപേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാനും അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു പൈസ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള പൈസക്ക് വേണ്ടിയിട്ട്. അന്ന് സ്റ്റോക്ക് വന്നിട്ട് ഒരു ഇവിടെയായിരുന്നു ആയുർവേദ ചികിത്സ നടത്തുന്ന ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങണമെങ്കിൽ പൈസ പിറ്റേ ദിവസം കെട്ടിവെക്കണം എന്ന് പറഞ്ഞിട്ട് ആ പൈസക്ക് വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഞാനത് ഞാൻ പറഞ്ഞില്ല, ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരു കാലം ഉണ്ടായിരുന്നു, സൂര്യനാരായണ വർമ്മക്കൊരു കാലം ഉണ്ടായിരുന്നു. നന്നായിട്ട് എല്ലാത്തിൻ്റെ വിഷമം നന്നായിട്ട് മനസ്സിലാക്കി എനിക്കറിയാം. ഒരാൾക്ക് പൈസ ഇല്ലെങ്കിൽ, ഹോസ്പിറ്റലിൽ 5 പൈസ ഇല്ലെങ്കിൽ, ഭക്ഷണത്തിന് പൈസ ഇല്ലെങ്കിൽ, അല്ല അവരെങ്ങനെയൊക്കെ ഓടുന്നുള്ളത് നന്നായി കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് മനസ്സിലായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളുടെയും ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കില്ല, മനസ്സിലാണ്ടല്ലോ. ഇപ്പം നാളെ തന്നെ ഇപ്പം പലരും ചാരിറ്റി എന്ന പേരിൽ അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ ഇടിയിക്കുകയോ എന്നിട്ട് അതിൽ നിന്ന് സഹായിക്കുകയോ ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. ഞാൻ അവരുടെ അക്കൗണ്ട് തന്നെ ഷാർപ്പാണോ ചെക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ആൾക്കാർ അയക്കട്ടെ. അതല്ലാണ്ട് എനിക്ക് ആരുടെയും ഇനിയിപ്പോൾ നാളെ പറയായിരിക്കും, ഞാനിപ്പോൾ നാളെ ദൈവം സഹായിച്ച എനിക്ക് ഭയങ്കര വണ്ടി ഭ്രാന്ത് ഉള്ളതാണ്. ഇപ്പം ഞാൻ നാളെ ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങിച്ചപ്പോൾ ഇത് മറ്റേ പരിപാടിയിൽ ഉണ്ടാക്കിയ വണ്ടിയാന്ന് പറയും ചിലപ്പോൾ, അത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള വഴികൾ സ്വീകരിക്കും. അപ്പം അത് അതിൻ്റെ വഴിയിൽ നടക്കട്ടെ, നമ്മളെല്ലാ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ള സത്യസന്ധമായ കാര്യം. അപ്പം ഞാൻ അങ്ങനെയുള്ള വിഷമങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരു ചെറിയൊരു നടൻ എന്ന് പറയാം. സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരു സിനിമയെ കുറച്ച് 24 സെക്കൻഡ് മുഖം കാണിച്ച ഒരു നടൻ, സിനിമയോട് ഭ്രാന്തുള്ളൊരുത്തൻ. അപ്പം ഞാൻ എനിക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണാനും എൻ്റെ ഫോട്ടോസ് ലൈക്ക് അടിക്കാനും എൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട്.
വെരിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടുണ്ട്. അപ്പൊ ഈ അക്കൗണ്ടിലൊക്കെ ഞാൻ ഈ എന്റെ ഫോട്ടോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് ആൾക്കാർ ലൈക്ക് അടിപ്പിക്കുന്നത് നല്ലത്. പൈസ ഇല്ലാതെ ഇപ്പം നാളെ മരിച്ചാൽ മതി എന്റെ ഹോസ്പിറ്റലിൽ എന്റെ കുട്ടിയെ രക്ഷിക്കാൻ അല്ലെ എന്റെ അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് വകുപ്പില്ലല്ലോ എന്ന് പറഞ്ഞെടുത്ത് ഈ ഒരു സാധനം ജെന്യൂൻ ആണോ എന്ന് അന്വേഷിച്ച് ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയി എന്റെ വണ്ടിയുടെ ഡീസലും കത്തിച്ച് പോയി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് വന്ന് അതൊരു വീഡിയോ ആക്കി എഡിറ്റ് ചെയ്ത് ക്യാമറമാനെ കൊണ്ട് എടുപ്പിച്ചത് അപ്ലോഡ് ചെയ്യും, എനിക്കിതില്ലാത്ത ഒരു രൂപ കിട്ടുന്നില്ല. പക്ഷേ ഇതിലൂടെ അവരുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ കിട്ടുമ്പം അവരുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്ന വിവരം നമ്മൾ വേറെ വലിയ അന്വേഷിക്കുമ്പോൾ അതിലൂടെ ഇച്ചിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ നാളെ മരിച്ചുപോകല്ലോ, നമ്മളെല്ലാവരും മരിച്ചുപോകല്ലോ. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ല ആ കുട്ടി അന്നൊരു വെള്ളത്തിൽ വീണ കുട്ടീനെ ഞാൻ രക്ഷിച്ചപ്പോൾ ആ കുട്ടീനെ റോട്ടിലൂടെ പോകുമ്പോൾ അവൻ എന്നെ നോക്കി ഒരു ചിരിച്ചിരിച്ചാൽ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ട്. നമ്മളൊരാളാ പ്രശ്നമുള്ള അല്ലെ ബുദ്ധിമുട്ടുള്ള ആളെ സഹായിക്കണം. ആ ബുദ്ധിമുട്ടുള്ള ആളെ അറിഞ്ഞുകൊണ്ട് സഹായിക്കും. ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പൈസ ഒന്നുമില്ല, ഒരുപാട് ആൾ പോയി ഇപ്പോൾ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന എന്താണ്, നമ്മുടെ ഈ ചുറ്റുപാടുള്ള അക്കൗണ്ട് നമ്മുടെ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ വഴി നമ്മളുടെ ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പോയി അന്വേഷിച്ച് ഇതൊക്കെ ഇടുമ്പോൾ അവർക്ക് അത് ആൾക്കാർ കണ്ട്. ഇപ്പം 45,000-50,000 ആൾ കണ്ട, ഒരാൾ 10 രൂപ ഇട്ടാൽ ഒരു വലിയ പൈസയായില്ലേ. അങ്ങനെ അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പരിപാടി കണ്ട്. ഇതിനെക്കൊണ്ട് എനിക്ക് അംഗീകാരം കിട്ടാനോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുണ്ടെങ്കിൽ തന്നെ എനിക്ക് വേണ്ടതാണ്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ പുറമെ ആൾക്കാർ വന്നിട്ട് നമുക്ക് മടുപ്പുണ്ടാക്കി പലരും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറയും, നീ ഒരു വീഡിയോ ചെയ്തായിരുന്നു കുട്ടിയുടെ ചികിത്സ, ഈ മോനെ എന്നോട് പറയരുത് ഈ പണിക്ക്, ഞാൻ ചെയ്യില്ല, എനിക്ക് തലവേദനക്ക് വയ്യ മോനെ എന്ന് എൻ്റെടുത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്. സെലിബ്രിറ്റിയാണ്. അപ്പോൾ അവരവരുടെ കാര്യം മാത്രം അവർക്ക് നോക്കാൻ പറ്റും, മറ്റുള്ള റിസ്ക് എടുക്കുന്നവർക്കും വയ്യ. അപ്പം റിസ്ക് എടുക്കുന്ന എന്തുകൊണ്ടാണ്, നമുക്ക് വേറെ പണിയിലായിട്ടൊന്നുമല്ല, എല്ലാവർക്കും എല്ലാതായ പണിയുണ്ട്. പക്ഷെ ഈ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ധാരണയുണ്ട്, ഇതിനെ കൊണ്ട് പേരെടുത്തിട്ട് നാളെ മന്ത്രിയാവാനാണോ, അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം ഞാൻ ഉണ്ടാക്കി വെച്ചൊരു പേരുണ്ട്, ആ പേര് ഞാൻ വെറുതെ കൊണ്ടുപോയിക്കോളും, ഇത് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും, അതിപ്പം എനിക്ക് ആരെടുത്തും കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. എനിക്ക് എൻ്റെ അടുത്ത് ഇന്നേ ആള് ഞാൻ പറഞ്ഞു, ഞാൻ സമൂഹത്തിന് ഞാൻ തിന്മയൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ എനിക്കൊരാളെ വ്യക്തിയിട്ട് ഞാൻ കാലു പിടിക്കേണ്ട ആവശ്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഞാൻ ഒരിക്കലും പിടിക്കും, പക്ഷെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം അയാളുടെ കാല് പിടിച്ച് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഞാൻ സ്ട്രൈറ്റ് പറയും, എൻ്റെ കാര്യങ്ങൾ ഓപ്പണായി പറയും. അത്ര തന്നെ, ദേഷ്യമുള്ളവർക്ക് ദേഷ്യം വരും, ഇല്ലാതൊക്കെ ദേഷ്യം വരും, അതിഷ്ടം. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ ഇതുപോലെ ചാരിറ്റി പരിപാടിയൊക്കെ ചെയ്യേണ്ടത് കൃത്യമായി അന്വേഷിക്കുക. ഈ ഒരുപാട് ഒരു ചെറിയൊരു നോട്ടീസ് പോലെ കുട്ടിയുടെ ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണുന്ന ഒരുപാട് പേപ്പേഴ്സ് വരുന്നുണ്ട്. ആർക്കും പൈസ ഇട്ട് കൊടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല, കാരണം ഇതാരുടെ അക്കൗണ്ട് പോകുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, അതിൻ്റെ അകത്ത് പോസ്റ്റഡ് ഡേറ്റ് വീഡിയോ ക്രോസ് ചെയ്തിട്ടെങ്കിലും ഇടുക, കാരണം ആ വീഡിയോ പിന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അക്കൗണ്ട് ക്ലോസ് ചെയ്യാതെ. അപ്പോൾ പോസ്റ്റഡ് വീഡിയോസിൻ്റെ ക്രോസ് ചെയ്തിട്ട് ആളുടെ ഫേസിൽ കൂടെ ഒരു ക്രോസ് മാർക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ബ്ലിങ്കിങ്ങോ എല്ലാം കൊടുത്ത് പോസ്റ്റഡ് ഡേറ്റ് കൊടുക്കുക. അങ്ങനെ ഡേറ്റ് കൊടുത്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പോരാതെ നമ്മുടെ ഡോക്ടേഴ്സുള്ള പേപ്പേഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ച് മനസ്സിലാക്കി. ഞാനിപ്പം കുട്ടിയുടെ കാര്യങ്ങൾ മറ്റേ കുട്ടിയുടെ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ജെനുവിൻ ആണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. അത്ര തന്നെ. അതിപ്പോൾ ഒരാളുടെ ബുദ്ധിമുട്ട് ചിലപ്പം എൻ്റെ കയ്യിൽ ചിലപ്പം 10 രൂപ ഉണ്ടാവില്ല, പക്ഷെ അത് കൊണ്ടുവരിടണമെന്നല്ല പറഞ്ഞത്. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താ, വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ ഷെയർ ചെയ്യുക. അത്ര തന്നെ. അപ്പോൾ ധാരണകളും തെറ്റിദ്ധാരണകളൊക്കെ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നാളെ ഒരു കാറ്റടിയോ വെള്ളപ്പൊക്കമോ എന്തെങ്കിലും വന്ന് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സ്വന്തം കാര്യം കുറച്ചെങ്കിലും മനസ്സിലാക്കി ചെയ്യുക. മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സമയം കളയാതെ സ്വന്തം കാര്യം നോക്കുക. ഒന്നും ചെയ്യാനില്ലെങ്കിൽ അത് മെയിനായിട്ട് ചെയ്യുക. നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും. അപ്പം സബ്ജക്റ്റുകൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഇനി മുതൽ അങ്ങനെ ഒന്നാമത് സമയം കിട്ടായിട്ട്. ഇപ്പം എല്ലാവരോടും Bye.